ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവരും നിലവിൽ ഈ ഫുട്ബോൾ പോയിന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ പുറകിലാണ് അതിൻ്റെ മാച്ച് ഡേയ്സ് എന്ന് വരും. നമുക്ക് ഇപ്പോൾ കിട്ടുക ഈ ഫുട്ബോൾ പോയിന്റ്സ് അല്ലാണ്ട് ഇനി വേറെ ഐക്കോണിക്കിനെ വാങ്ങിക്കാൾ ഈ ഫുട്ബോൾ പോയിന്റ്സ് ഒക്കെ മാച്ച് ഇറന്ന് കിട്ടുമെന്ന് കുറേ പേര് ചോദിക്കാനുണ്ട്. അതിൻ്റെ ഉള്ള മെയിൻ ഡൗട്ടാണ് നമ്മുടെ ഇപ്പോഴുള്ള ഈ ഫുട്ബോൾ പോയിന്റ്സ് എന്ന് എക്സ്പയർ ആവുമെന്ന് എല്ലാവർക്കും ഡൗട്ട്. കാരണം ഒരു സ്ഥലത്ത് ഒരു ഡേറ്റ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ വേറെ ഗെയിമിൻ്റെ അകത്ത് വേറെ ഡേറ്റ് ആണ്. അങ്ങനെ കുറേ ഉണ്ടെങ്കിൽ മിക്കവർക്കും കൺഫ്യൂഷനാണ് ഇത് ഇന്ന് റെഡി ഇതാവും എക്സ്പയർ ആവില്ല, നമുക്ക് പ്ലെയർ എടുക്കണേക്ക് മുമ്പ് തന്നെ എക്സ്പയർ ആയി പോകുന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡേറ്റൊക്കെ കൊണാമി സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും അതിൻ്റെ പുതിയതായിട്ടൊരു ഫീച്ചറാണ് അത്, ആ കാര്യങ്ങളും. പിന്നെ അതല്ലാണ്ട് ഇനി വരാൻ പോണ മാച്ച് ഡേയ്സിൽ കുറച്ച് ചേഞ്ചസൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, ഫസ്റ്റ് അവർ ചെയ്തതുപോലെയല്ല, പുതിയ ചേഞ്ചസൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ഫേവറായിട്ടുള്ള ചേഞ്ചസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം വീഡിയോ എന്ന് പറയാം. മിക്കവാറും ഇതോടുകൂടി ഈ ഫുട്ബോൾ റിഗാർഡിംഗ് ആയിട്ടുള്ള മിക്ക ഡൗട്ടും തീരുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇടയിലേക്ക് നടക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇടയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഫുട്ബോൾ പോയിന്റ്സ് ഒക്കെ ഒന്ന് എക്സ്പയർ ആവുമെന്ന് പറയാം. മിക്കവരും ചിലപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നല്ലൊരു പ്ലേയേഴ്സിന് എടുക്കാൻ. ഇപ്പോൾ ഉള്ള പ്ലേയേഴ്സ് അവരിൽ ഉണ്ട്, അപ്പോൾ അവർക്ക് വേറെ പ്ലേയേഴ്സിന് വെയിറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർക്കൊക്കെ നല്ല ഡൗട്ടാണ് ഈ പോയിന്റ്സ് ഒന്ന് എക്സ്പയർ ആയി പോകുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ അറിയണമെങ്കിൽ നമ്മൾ ആ കൊണാമേഡിൽ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രസ് ചെയ്യുന്ന മാത്രമല്ല, നമുക്കൊരു ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ ഈ ഫേസ്ബുക്കിലും എല്ലായിടത്തൊക്കെ ഇറന്ന പോലെ തന്നെ കൊണാമേഡിൽ നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്തതിൻ്റെ അകത്ത് ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ചേഞ്ചസ് ഒക്കെ വരുത്തും, ജിമെയിലൊക്കെ മാറ്റാം, പാസ്വേഡ് മാറ്റാം, അങ്ങനത്തെ കുറേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയുള്ളൂ, നിങ്ങൾ ഗൂഗിളിൽ കൊണാമേഡി ലോഗിനും സെർച്ച് ചെയ്യുക, അതിൽ ലോഗിൻ ചെയ്യുക. അങ്ങനത്തെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ അക്കൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ അതിൽ ഉണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട് ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ കാണാൻ കഴിയും. അതിലിപ്പോൾ മെയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫുട്ബോൾ പോയിന്റ്സ് ഇപ്പോൾ നിലവിൽ പുതിയതായിട്ട് വന്ന ഫീച്ചറാണ്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട് ഈ കൊണാമേഡിയിലാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കണം. ഇപ്പം ഏത് പ്ലാറ്റ്ഫോം എന്ത് ലിങ്ക് ചെയ്താലൊക്കെ എല്ലാം വന്ന് കയറുന്നത് ഈ കൊണാമേഡിയിലേക്കാണ്. കൊണാമേഡിയിലാണ് ഒന്നും നടക്കില്ല. ഈ ഫുട്ബോൾ പോയിൻ്റെ മെയിൻ സംഭവം കൊണാമേഡി തന്നെയാണ്. അതാണ് ലിങ്ക് ആയി കളഞ്ഞാൽ അതിനനുസരിച്ച് പോയിന്റ് കുറഞ്ഞു പോകേണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഏറ്റവും വലിയ സംഭവമാണ് ഈ കൊണാമേഡി. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ ഈ ഫുട്ബോൾ പോയിന്റ്സ് എത്ര നമ്മുടെ കൊണാമേഡിയിൽ എത്ര ഈ ഫുട്ബോൾ പോയിന്റ്സ് ഉണ്ടെന്ന് അവരത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ നോക്കുകയാണെങ്കിൽ 35,000 എബോ ഈ ഫുട്ബോൾ പോയിന്റ്സ് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഫുട്ബോൾ പോയിന്റ്സ്, നമ്മുടെ കൊണാമേഡിയിലെ ഫുട്ബോൾ പോയിന്റ്സ് നമുക്ക് അത് നോക്കി കാണാം. അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തായിട്ട് അവർ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് എടുത്ത ഈ ഫുട്ബോൾ പോയിന്റ്സിൽ ഏതൊക്കെ ഈ ഫുട്ബോൾ പോയിന്റ് എന്നൊക്കെ എക്സ്പയർ ആവുമെന്ന് വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പയർ ആവണത് 6-ാം മാസം എന്ന് വെച്ചാൽ നമ്മുടെ ജൂണിലാണ് കുറച്ച് ഈ ഫുട്ബോൾ പോയിന്റ്സ് എക്സ്പയർ ആവണേ. കുറച്ച് ഈ ഫുട്ബോൾ പോയി എക്സ്പയർ ആവണത് ജൂലൈയിലാണ്, 7-ാം മാസം. അങ്ങനെയാണ് അവരിപ്പോൾ നിലവിൽ നമ്മുടെ കൊണാമേഡിയുടെ അകത്ത് ഇപ്പം ഞാൻ അക്വയർ ചെയ്തേക്കണ ഈ ഫുട്ബോൾ പോയിന്റ്സ് എക്സ്പയർ ആവുന്ന ഡേറ്റ് ഇട്ടേക്കണത്. ഒന്നും കൂടെ അക്യുറേറ്റ് പറയുകയാണ് ഇപ്പം എൻ്റെ കയ്യിൽ 34,700 പോയിന്റ്സ് എൻ്റെ കയ്യിൽ നിന്ന് എക്സ്പയർ ആവാൻ പോണത് ജൂണിലാണ്, 6-ാം മാസം ജൂണിൽ എക്സ്പയർ ആവും. 800 പോയിന്റ്സ് എക്സ്പയർ ആകാൻ പോണത് 7 ജൂലൈയിലാണ് എക്സ്പയർ ആകാൻ പോണത്. അപ്പോൾ ഞാൻ ഇത് റെഡിമി ആണ് ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ജൂലൈ മാസം നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ വെറും 800 അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഇപ്പം മുകളിൽ കാണിയാൽ 34,000 അത് ഉണ്ടാവില്ല. അതെന്ന് വെച്ചാൽ അത് ജൂൺ മാസം വരെ ഉള്ളപ്പോൾ എക്സ്പയർ ആയി പോകും. അപ്പോൾ നമ്മൾ ഇനിയും കാർഡ് എങ്ങനെ പോയിന്റ് എടുക്കണോ അതിലൊക്കെ എന്നെ എക്സ്പയർ ആവും നമുക്ക് കൊണാമേഡിയിൽ അകത്ത് കയറി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിസംബറിൽ ക്ലെയിം ചെയ്തേക്കണ പോയിന്റ്സ് ഒക്കെ എക്സ്പയർ ആവണത് ജൂണിലാണ്, പിന്നെ 6 മാസം കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ ജനുവരിയിൽ നമ്മൾ എടുത്തേക്കണ പോയിന്റ്സ് ഒക്കെ എക്സ്പയർ ആവണത് ജൂലൈയിലാണ്. എന്ന് വെച്ചാൽ 180 ഡേയ്സ് അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് ഓരോ പോയിന്റ്സും അക്വയർ ചെയ്ത ശേഷം 6 മാസത്തിന് ശേഷമാണ് ആ ഓരോ പോയിന്റ്സും എക്സ്പയർ ആവുന്നത്. അല്ലാണ്ട് ഒരുമിച്ചൊന്നും എക്സ്പയർ ആവില്ല. നമ്മൾ എങ്ങനെയാണ് അത് അക്വയർ ചെയ്ത് അതനുസരിച്ചാണ് അതിൻ്റെ എക്സ്പയറേഷൻ ഡേറ്റ് വന്നത്. കേവനകത്തുള്ള വേറെ 3-ാമത്തൊരു ഫീച്ചറാണ് ഹിസ്റ്ററി. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഈ കൊണാമേഡിയിലേക്ക് ഏതൊക്കെ വഴികളിലാണ് നമ്മുടെ ഈ ഫുട്ബോൾ പോയിന്റ്സ് വന്നത് അല്ലെങ്കിൽ ഈ ഫുട്ബോൾ പോയിന്റ്സ് ഏതൊക്കെ വഴി നമ്മൾ സ്പെൻഡ് ചെയ്തെന്നുള്ള ഫുൾ ഹിസ്റ്ററി നമുക്ക് കൊണാമേഡ അകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം എൻ്റെയിലാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു 800 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് മാച്ച് ഡേയ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരു 1,800 വേറെ കിട്ടിയിട്ടുണ്ട് മാച്ച് റിവാർഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവരോട് എഴുതി വെച്ചിട്ടുണ്ട് ഏത് മുഖേനാണ് നമുക്ക് കിട്ടിയേക്കണമെന്ന്. പിന്നെ നോക്കിയാലും റീസെറ്റ് മൊബൈൽ വഴി ഒരു 500 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ സ്റ്റീമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു 10,300 പോയിന്റ്സ് സ്റ്റീം വഴി അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുണ്ട്. പിന്നെ നമ്മൾ കൊണാമേഡി ലിങ്ക് ക്യാമ്പയിൻ വഴി 5,000 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരു മൈനസ് 1,500 എന്ന് വെച്ചാൽ 11 ഡോസ്കിന് സൈൻ ചെയ്ത് പിന്നെ ഒരു 1,500 പോയിന്റ് പോയി കുറഞ്ഞു. അപ്പോൾ നിങ്ങളാലും സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇത് കാണിക്കുന്നത് ഇപ്പോൾ ഏത് ഐക്കോണി പ്ലെയറാണ് സൈൻ ചെയ്ത് അതുവരെ അതിലെടുത്ത് കാണിക്കും. അപ്പോൾ ഫുൾ കാണാൻ പറ്റും നമുക്ക് നമ്മുടെ പോയിന്റ് എങ്ങനെ വന്ന് എങ്ങനെ പോയി എന്നൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. എന്നെ എക്സ്പയർ ആവുന്ന കാണാൻ പറ്റും, എത്ര പോയിന്റ്സ് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഫുട്ബോൾ പോയിന്റുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ വേണ്ടി ലോഗിൻ ചെയ്ത് അക്കൗണ്ട് ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ സേവനോട് പറയാനുള്ളത് എല്ലാം ഒരുമിച്ചല്ല എക്സ്പയർ ആയി പോകണം. നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് പോകുമ്പോൾ ഇടയിൽ വെച്ച് കുറഞ്ഞു കുറഞ്ഞ് പോകുന്നത് വെച്ചാൽ എക്സ്പയർ ഡേറ്റ് ആകുമോറും ഈ സമയം കുറഞ്ഞു കുറഞ്ഞ് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം, ഇടയ്ക്ക് കയറി നോക്കാം പോയിന്റ് എക്സ്പയർ ആവണത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. മോളിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റീം, അല്ലാണ്ട് എക്സ്ബോക്സ്, PS4, മൊബൈൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ട് ഏതിലൊക്കെ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ കൊണാമേഡി ലിങ്ക്ഡ് ആണോ എന്ന് നമുക്കിതിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ നെയിം അടക്കം നമുക്കിതിൽ വിസിബിൾ ആണ്.
ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഈ ഫുട്ബോൾ പോയിന്റ്സിനെ പറ്റി പറയാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാച്ച് ഡേയ്സ് ആണ്, കുറെ ചോദിക്കുന്നുണ്ട് മാച്ച് ഡേയ്സ് എന്നാണ് അവൈലബിൾ ആവണേ. അപ്പൊ വന്നാൽ തന്നെ നമുക്ക് ആ മാച്ച് ഡേയ്സ് മാത്രം കളിച്ച് പുതിയ വേറെ ഐക്കോണിക് എടുക്കാനുള്ള അത്രയും പോയിന്റ്സ് ഒക്കെ കിട്ടുമെന്ന് കുറെ പേര് ചോദിക്കാനുണ്ട്. അതിന് പറയണം, നമുക്ക് എല്ലാവർക്കും അറിയാം റൗണ്ട് വൺ റൗണ്ട് ടു രീതിയിലാണ് മാച്ച് ഡേയ്സ് വന്നത്. അതിൽ റൗണ്ട് വണ്ണില്ല ഫസ്റ്റ് മാച്ചിലെ ഈ ലാസ്റ്റ് മന്ത് കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞാർന്ന്. അപ്പൊ അതിന്റെ റൗണ്ട് ടു എന്നൊക്കെ വന്നാലും ഈ മാസം വരും. അപ്പൊ ഇനി നെക്സ്റ്റ് വരാൻ പോണ മാച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് വണ്ണില്ല മാച്ച് ഡേ ടു ആണ്, അല്ലെങ്കിൽ റൗണ്ട് വൺ രണ്ടാമത്തെ മാച്ച് ഡേ ആണ് വരാൻ പോണേ. അത് ഈ ഈ മൺഡേ വരും എന്ന് വെച്ചാൽ രണ്ടു ദിവസം കണ്ടോളാം. മൺഡേ 11th January ആ മാച്ചിൽ വരാൻ പോകണം. അതും റൗണ്ട് വൺ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു 200-2000 പോയിന്റ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് റൗണ്ട് ടുവിലേക്ക് ക്വാളിഫൈ ചെയ്യാം. അപ്പോൾ റൗണ്ട് വണ്ണിൽ തന്നെ 9 മാച്ചുണ്ട്, അല്ലെങ്കിൽ 2nd മാച്ചിൽ വരാൻ പോകണം. അപ്പോൾ ഞാൻ പറയുന്നത് മൺഡേ വന്ന മാച്ചിൽ നിങ്ങൾ ഒരു 2000 പോയിന്റ് എടുത്തു വെക്കാം. അത് അത്ര നോക്കിയാൽ മതി. പിന്നെ എന്ന് പറഞ്ഞാൽ റൗണ്ട് ടു ആണ്. റൗണ്ട് ടു ഇനി വരാൻ പോണത് ഈവൻ ഫ്രൈഡേ ആണ്, 15th January റൗണ്ട് ടു വന്നത്. ആ റൗണ്ട് ടു എല്ലാവർക്കും വരൂല. റൗണ്ട് വണ്ണിൽ ഇപ്പൊ കഴിഞ്ഞ മാസം ഡിസംബറിലെ മാച്ച് ഡേയിൽ 2000 കൂടുതൽ പോയിന്റ് എടുത്തവർക്ക് മാത്രം അത് വിസിബിൾ ആവുള്ളൂ, അവർക്ക് മാത്രം അവൈലബിൾ ആയിരിക്കുള്ളൂ. ആ റൗണ്ട് ടു മാച്ച് ഡേയിലെ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ റൗണ്ട് വൺ പോലെ അല്ല, നല്ല അത്യാവശ്യം പോയിന്റ്സ് ഒക്കെ റിവാർഡ്സും കിട്ടും. അതിൽ നിന്ന് ജയിക്കാനുള്ള ഒരു ക്രൈറ്റീരിയം ഇത്ര ടഫാന്ന് പറയാം. ഇപ്പൊ റൗണ്ട് ടുവിലെ ക്രൈറ്റീരിയ കുറച്ച് ചേഞ്ചസ് ഉണ്ടെന്ന് വെച്ചാൽ ലാസ്റ്റ് പറഞ്ഞ വീഡിയോയിലൊക്കെ ഒരു 15 കളിയിൽ 12 വിന്നൊക്കെ വേണമെന്നായിരുന്നു. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ കൊണാമി മാറ്റിയേക്കാണ്. അവർ തന്നെ അതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അവർ തന്നെ ചേഞ്ച് ചെയ്തേക്കാണ് ആ ക്രൈറ്റീരിയ. അപ്പൊ എല്ലാം നമുക്ക് ആശ്വസിക്കാന്ന് പറയാന്ന് വെച്ചാൽ അത്രയും ജയം ജയിക്കൊന്നും വേണ്ട. ഇപ്പൊ വെച്ചാൽ പുതിയ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 5 കളി ഉണ്ടാവുള്ളൂ റൗണ്ട് ടുവിൽ, 5 മാച്ചിൽ ഉണ്ടാവുള്ളൂ. അതിൽ 12 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് ഓൺലൈൻ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവാം. അതിനർത്ഥം 5 കളിയിൽ 4 കളി നമ്മൾ ജയിക്കണം. 1 കളി തോറ്റാ സമയത്ത് കുഴപ്പമില്ല, 4 കളി നമ്മൾ ജയിച്ചാലാണ് നമ്മൾ ഓൺലൈൻ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവുള്ളൂ. പണ്ടെന്ന് പറഞ്ഞാൽ 15 കളിയിൽ 12 ജയിക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് മാറ്റിയിട്ട് 5 കളിയിൽ 4 ജയിക്കണമെന്നാണ് അവർ പറയണത്. അപ്പൊ അതിനകത്ത് അതിനൊപ്പം തന്നെ ഒരുപാട് റിവാർഡ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത്ര കളി ജയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 1000 പോയിന്റ് കിട്ടും. കുറച്ച് ഇപ്പോൾ ഒരു 9 പോയിന്റ് എടുത്ത് 600 പോയിന്റ് കിട്ടും. പിന്നെ ജസ്റ്റ് ഒരു കളി മാത്രം ജയിച്ചോളെങ്കിൽ 200 പോയിന്റ് കിട്ടും. പിന്നെ ഒരു ഗോളിന് 500 പോയിന്റ് എന്ന് പറയുന്നുണ്ട്. ആ ഗോളിന്റെ സംഭവം ഡൗട്ടാണെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാ ഗോളിനും 500 പോയിന്റ് തരുമെന്ന് അറിയൂല, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് അടിക്കുന്ന ഒരു ഗോളിന് മാത്രം 500 ഉള്ളൂ, അങ്ങനെയാണെന്ന് അറിയില്ല. അത് മാച്ച് വന്നാൽ മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മൾ വസ്തുത കളി തോക്കെ ഡ്രോ ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 കളി ഫുള്ള് നമ്മൾ ജയിക്കണം. എന്നാലും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയുള്ള പോയിന്റ്സ് ഇത് കിട്ടുള്ളൂ. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 3 കളി തോറ്റാലും ബാക്കി 12 കളി എങ്ങനെയൊക്കെ ജയിച്ചാൽ മതി എന്നറിഞ്ഞ്. അപ്പൊ രണ്ട് രീതി നോക്കിയാലും ടഫൊക്കെ തന്നെയാണ് സംഭവം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ 5 കളി കളിച്ചാൽ മതി, അതിനുള്ളിൽ അല്ലെങ്കിൽ 1 കളി 2 കളി കൊണ്ട് തന്നെ തീരുമാനമാവെന്ന് പറയാം ഈ മാച്ചിലെ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സിമ്പിളാക്കി തന്നോ ടഫാക്കി തന്നോ അറിയില്ല. നിങ്ങളുടെ ഇത് കേട്ടിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്തൊക്കെ വന്നാലും ഒന്ന് കമന്റ് ചെയ്യാന്ന് അറിയാൻ വേണ്ടിയാണ് ഇതിൽ. എനിക്ക് ഏതായാലും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. 12 കളി അത്രയും കളി ഒന്നും കളിക്കണ്ടല്ലോ, ജസ്റ്റ് 5 കളി കളിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ എന്താ അറിയാം. അപ്പൊ അതൊരു ആശ്വാസം തോന്നി. ഇപ്പൊ ഇതിൽ ഞാൻ ആപ്പിടെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇനി പറയണേ അവർ ഓൾറെഡി നള്ള കാര്യം ഫിക്സ് ചെയ്യുന്നൊക്കെ പറയണം, പക്ഷെ ഒരുപാട് പേർക്ക് നള്ളൊക്കെ ആവണുണ്ട്. അപ്പൊ അതും വൈകാതെ ഫിക്സ് ആവുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വ്യാഴാഴ്ച തന്നെ കുറെ പേർക്ക് നള്ളാക്കിയവർക്കൊക്കെ ബാങ്ക് കിട്ടിയെന്ന് പറഞ്ഞ കുറെ റിപ്പോർട്ട് വന്നിരുന്നു, കുറെ മെസ്സേജ് പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് ബാൻ ആയി പോയി എന്നൊക്കെ. അപ്പൊ എല്ലാവർക്കൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ അത്യാവശ്യം ആളുകൾക്ക് കിട്ടണമെന്ന് മനസ്സിലായി. പക്ഷെ ഈ ഫുട്ബോൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവർ വ്യക്തമായിട്ട് അതിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ടൈപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ അക്കൗണ്ട് ബാങ്ക് കളയുന്ന ഒരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലങ്ങനെ ദാക്ഷിണ്യമൊന്നും തോന്നല ചെയ്യണവർക്കൊക്കെ നല്ലൊരു ഹൈ റിസ്ക് ആണ് എടുക്കണതെന്ന് പറയാം. അപ്പൊ നല്ലൊരു ഫെയർ പ്ലേ ഈ ഇതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ചോദിച്ചു നമുക്ക് ഈ മാച്ച് ഡേയ്സ് മാത്രം കളിച്ച് കഴിഞ്ഞാൽ ഐക്കോണിക് പ്ലേയേഴ്സിന്റെ ഒക്കെ റെഡീം ചെയ്യാനുള്ള പോയിന്റ്സ് ഇന്ന് കിട്ടുമോ എന്ന് നോക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു റൗണ്ട് ടു മാച്ച് മാത്രം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു പറഞ്ഞില്ലെങ്കിൽ ജയിച്ചാൽ നമുക്കൊരു 1000 പോയിന്റ്സ് കിട്ടും, അല്ലാണ്ട് ഗോൾ അടിച്ചൊരു 500 കിട്ടും, അങ്ങനെ തന്നെ 1500 കിട്ടും. ഇങ്ങനെ ഒരു 9 മാച്ചിലുണ്ട്. അപ്പൊ തന്നെ 10,000 നമുക്ക് പോയിന്റ്സ് ഈ ജസ്റ്റ് ഒരു വിന്നും ഗോളും മാത്രമായിട്ട് കിട്ടും. ഇപ്പൊ എല്ലാ ഗോളിനും പോയിന്റ് ആണെങ്കിൽ സുഖമാണെന്ന് പറയാം, സുഖമായിട്ട് നമുക്ക് വേറെ ഐക്കോണിക്കിനെ വാങ്ങിക്കാം. ഞാൻ തന്നില്ല 500 പോയിന്റ് അത് തന്നുള്ളെങ്കിലും നമുക്ക് പ്രതീക്ഷയുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു റൗണ്ട് ടു മാച്ചിൽ തന്നെ നമുക്ക് 10,000 പോയിന്റ്സ് നമുക്ക് റെഡി ഇത് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലാണ്ട് റൗണ്ട് വൺ മാച്ച് റേസ് ഇനിയും വേറെ വരാൻ കിടപ്പുണ്ട്. അല്ലാണ്ട് നോർമൽ മാച്ച് റേസ് 200 വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഉറപ്പിക്കുക, നമുക്ക് ഈ മാച്ച് റേസിന്റെ പോയിന്റ്സ് മാത്രം വെച്ചാൽ നമുക്ക് വേറെ ഐക്കോണി റെഡീം ചെയ്യാൻ താരം പേടിക്കേണ്ട, കുറച്ച് ടൈം എടുക്കുമെന്നുള്ളൂ. എന്തൊക്കെ നമുക്ക് റെഡിമേയുള്ള പോയിന്റ്സ് ഇന്ന് കിട്ടും, അങ്ങനെയാണ് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങളുടെ ആണ്. ഇനി ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് പോട്ടി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ.